നമസ്കാരം. അനേസിയ ഗോൺജേ ബോയാജിയോ ഈ പേര് ആർക്കും അത്ര പരിചിതമുണ്ടാകില്ല. പക്ഷേ മദർ തെരേസ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമായിരിക്കും. അതെ, മദർ തെരേസയുടെ യഥാർത്ഥ പേരാണിത്. അഗതികളുടെ അമ്മ, കുഷ്ഠരോഗികളെ മാറോടണച്ച അമ്മ, നോബൽ പ്രൈസ് നൽകി അനുമോദിച്ച അതുല്യ വ്യക്തിത്വം, ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ തെരേസയ്ക്ക് പിന്നിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ചതിയുടെ കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. മദർ തെരേസ ലോക പ്രശസ്തയായത് അവരുടെ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പണം അല്ലെങ്കിൽ സ്രോതസ് എവിടെ നിന്നുമാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആർക്കെങ്കിലും മേലനങ്ങാതെ ജോലി ചെയ്യണം അല്ലെങ്കിൽ പണം ഉണ്ടാക്കണമെങ്കിൽ അതിനു പറ്റിയ നല്ലൊരു മാർഗമാണ് ചാരിറ്റി. ചാരിറ്റി നടത്തുന്നവർ ദിവസങ്ങൾ കൊണ്ട് തന്നെ സമ്പന്നരാകുന്നതും മറ്റും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസം ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് ചാരിറ്റി മതത്തിൽ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല. ഇതേ രീതിയിലാണ് തെരേസയും പോയിക്കൊണ്ടിരുന്നത്. നല്ല തന്ത്രപരമായിട്ടുള്ള ഒരു ബിസിനസ് രീതി. ഇതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ആന്റി കൊൽക്കത്ത പ്രൊപ്പഗണ്ട നടപ്പിലാക്കാൻ തെരേസയ്ക്ക് സാധിച്ചിരുന്നു. സർക്കാർ പാവങ്ങളെയും അശരണരെയും പരിഗണിക്കുന്നില്ല എന്ന ഗ്യാപ്പിലാണ് തെരേസ ഗോളടിച്ചത്. കൊൽക്കത്തയിൽ 12 കന്യാസ്ത്രീകളെ കൂട്ടി തെരേസ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് മദർ തെരേസയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 134 രാജ്യങ്ങളിൽ 4,800-ലധികം കന്യാസ്ത്രീകളുള്ള ഒരു വലിയ പ്രസ്ഥാനമായി വ്യാപിച്ചു കഴിഞ്ഞു. ലോകമെമ്പാടും 1,000-ത്തിനടുത്ത് സ്ഥാപനങ്ങളുമുണ്ട്. ഇതൊക്കെ നടത്താൻ കോടികളുടെ ആവശ്യം വരുമെന്നത് തീർച്ച. ആരാണ് ഈ പണമൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ഇതൊക്കെ ഓഡിറ്റിന് വിധേയമാക്കാറുണ്ടോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും നമുക്കുണ്ട്. ഇതിനൊക്കെ ഉത്തരങ്ങൾ നമുക്ക് അറിയേണ്ടതായുമുണ്ട്. 1980 വരെ മാത്രം തെരേസ $100 മില്യൺ സമാഹരിച്ചിരുന്നു. ഇതിൻ്റെ വലിയൊരു ഭാഗം ആതുര സേവന സദന നിർമ്മാണത്തിനായി ചിലവാക്കിയിട്ടുമുണ്ട്. എന്നാൽ യഥാർത്ഥ ലക്ഷ്യമായ ആതുര സേവനത്തിന് ഉപയോഗിച്ചത് 5% മാത്രമാണെന്ന് പറയപ്പെടുന്നു. മദർ തെരേസയ്ക്ക് വത്തിക്കാൻ ബാങ്കിൽ വളരെ പണമുണ്ടായിരുന്നു. അവർ ആ പണം പിൻവലിച്ചിരുന്നുവെങ്കിൽ മുഴുവൻ വത്തിക്കാൻ ബാങ്കും കാലിയായേനെ എന്ന് ഒരിക്കലൊരു ഇറ്റാലിയൻ പത്രപ്രവർത്തകന്റെ ഒറിജിനൽസിൻ എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ലാപ്രസ് റിപ്പോർട്ടുകൾ പ്രകാരം മദർ തെരേസ അക്കൗണ്ടുകൾ അടയ്ക്കുകയോ അല്ലെങ്കിൽ കൈമാറുകയോ ചെയ്തിരുന്നുവെങ്കിൽ വത്തിക്കാൻ ബാങ്ക് അപകടത്തിൽപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ പുസ്തകത്തിൽ നിരവധി തെളിവുകൾ നിർത്തിക്കൊണ്ടാണ് ഈ പ്രസ്താവനകളെ വാദിക്കുന്നത്. അതിൽ പ്രധാനമായും സംഭാവനകൾ വഴിയാണ് തെരേസയ്ക്ക് പണം ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തെരേസയ്ക്ക് പണം നൽകിയവരൊക്കെയും സമൂഹത്തിൽ തിന്മകൾ ചെയ്യുന്നവരായിരുന്നു. 1980 മദർ തെരേസ ഹെയ്തി നേതാവ് ബേബി ഡോഗ് ഡ്യുവലിയറിയിൽ നിന്നും ഹെർദിയൻ ലെജിയൻ ഓഫ് ഓണർ അവാർഡ് സ്വീകരിച്ചു. ഡ്യുവലിയുടെ കീഴിൽ 1,000-ക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നും 100,000-ക്കണക്കിന് ആളുകളെ നാടുകടത്തിയെന്നും പറയപ്പെടുന്നു. ഇങ്ങനെ വിവാദത്തിൽ നിൽക്കുമ്പോഴാണ് തെരേസ അദ്ദേഹത്തിനെ കാണാനായിട്ട് ചെല്ലുന്നത്. കണ്ടതിന് ശേഷം തെരേസ മാധ്യമങ്ങളോടായി പറഞ്ഞത്, ദരിദ്രജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രത്തലവൻ നമുക്കുണ്ടാകില്ല, അതിനൊരു ഉദാഹരണമാണ് ഇദ്ദേഹം എന്നാണ് തെരേസ അഭിപ്രായപ്പെട്ടത്. ഗ്വാട്ടിമലയിലെ കൊലപാതകങ്ങൾ സന്ദർശിച്ച ശേഷം മദർ തെരേസ പറഞ്ഞത്, ഞങ്ങൾ സന്ദർശിച്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം നല്ല സമാധാനമായിരുന്നു എന്നും അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ തെരേസ മൗനം പാലിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അമേരിക്കയിലെ ലിങ്കൻ സെബിങ്സ് ആൻഡ് ലോൺ അസോസിയേഷന്റെ ചെയർമാനായിരുന്ന ചാൾസ് കീറ്റിംഗിൽ നിന്നും ധനസഹായം ഉണ്ടായിരുന്നു. റിട്ടയർ ചെയ്ത ഇടത്തരക്കാരായ അമേരിക്കക്കാരുടെ ഏകദേശം $160 മില്യൺ സമ്പാദ്യം അവഹരിച്ചതിന് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന കീറ്റിംഗിൽ നിന്നും $1 മില്യൺ തെരേസ സംഭാവനയായി സ്വീകരിച്ചു. കീറ്റിംഗിന്റെ വിചാരണ വേളയിൽ കീറ്റിംഗ് ഒരു നല്ല മനുഷ്യരായിരുന്നു എന്നും യേശു പാപങ്ങളോട് ചെയ്യുമായിരുന്ന രീതിക്ക് ജഡ്ജി കീറ്റിംഗിനോട് അനുകമ്പ കാണിക്കണമെന്നും പറഞ്ഞ് ഒരു കത്തൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു മദർ തെരേസ. പക്ഷേ ജഡ്ജി കീറ്റിംഗിനെ 10 കൊല്ലം തടവിന് ശിക്ഷിച്ചു. മാത്രമല്ല, സാധാരണക്കാരുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത പണമാണ് സംഭാവനയായി കൊടുത്തതുകൊണ്ട് ആ പണം അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണി തെരേസയ്ക്ക് കത്തയച്ചു. എന്നാൽ കത്തിന് തെരേസ മറുപടിയൊന്നും അയച്ചില്ല. തെരേസയുടെ സ്ഥാപനത്തിന്റെ ആസ്തിയെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ സ്റ്റേൺ മാഗസീനിൽ ലഭിച്ച വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചാരിറ്റി സംഘടനകൾ അവരുടെ കണക്കുകൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഇന്ത്യയിലെ നിയമം. എന്നാൽ ഈ നിയമം തെരേസയ്ക്കും അവരുടെ കൂട്ടാളികൾക്കും യാതൊരു ബാധകവുമായിരുന്നില്ല. കണക്കുകൾ ആവശ്യപ്പെട്ട് സ്റ്റേൺ മാസിക ഇന്ത്യയുടെ ധനമന്ത്രാലയത്തിന് കത്തയച്ചു. മറുപടി ഇങ്ങനെയായിരുന്നു, അതൊക്കെ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ആണ്. ജർമ്മനിയിൽ സംഘടനയ്ക്ക് 6 ശാഖകളുണ്ട്, പക്ഷേ അതിനൊന്നും കണക്കുകളില്ല. ഇറ്റ് ഈസ് നോബഡി ബിസിനസ് ഹൗ മച്ച്
മണി വി ഹാവ് എന്നാണ് ജർമ്മനി കമ്പനി മാസികയോട് പറഞ്ഞത്. ഒരു ഏകദേശ കണക്കനുസരിച്ച് പ്രതിവർഷം 100 മില്യൺ ഡോളേഴ്സ് തരേസയുടെ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ വർഷങ്ങളിൽ ഇത്രയ്ക്ക് പണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരറിവില്ല. ചില കണക്കുകൾ ലഭിച്ചത് ഇംഗ്ലണ്ടിൽ നിന്ന് മാത്രമാണ്. അതനുസരിച്ച് വരവിന്റെ 7% മാത്രമാണ് ചിലവ് എന്ന് മനസ്സിലായി. ഇംഗ്ലണ്ടിലെ ശാഖകൾക്ക് ചുമതലയുള്ള ഒരു സിസ്റ്ററിന്റെ മറുപടി ഇതാണ്. സോറി, വി കാൻ്റ് ടെൽ യു ദാറ്റ്. ഈ പണത്തിന്റെ നിയന്ത്രണം ശരിക്കും വത്തിക്കാൻ ബാങ്കിലാണുള്ളത്. ഈ കണക്കുകളൊക്കെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാറുമില്ല. അതായത് കൃത്യമായി മതത്തിന്റെ മാർക്കറ്റിംഗ്. തരേസ സ്നേഹിച്ചിരുന്നത് ദാരിദ്ര്യത്തെയാണ്, അല്ലാതെ ദരിദ്രരെയല്ല. ദരിദ്രരുടെയും വേദനിക്കുന്നവരുടെയും കഷ്ടതകൾ കാണുമ്പോൾ അവരിലൂടെ തെരേസ ക്രിസ്തുവിനെ കാണുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വരുമാനം രഹസ്യമാണ്, ചിലവ് നിഗൂഢവും. തെരേസ നല്ലൊരു ബിസിനസ്സുകാരിയായിരുന്നു. ഒരു തെരേസ പോയാൽ മറ്റൊരു തെരേസ ഉണ്ടാകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ കാലത്ത് സങ്കടങ്ങളും വേദനകളും ഒക്കെ കേട്ടാൽ അതിൽ പങ്കുചേരാനും ആശ്വാസം പകരുവാനും കഴിവുള്ളവർക്കൊക്കെ തെരേസയുടെ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെന്നാണ് തെരേസയുടെ കൂടെയുണ്ടായിരുന്ന ചിലർ പോലും പറയുന്നത്. മനുഷ്യന്റെ വേദനയെയും കഷ്ടതകളെയും കച്ചവട ചരക്കാക്കുന്ന നിരവധി പേർ ഇന്നും ഇവിടെ വിലസി നടക്കുന്നു. നന്മ മരങ്ങളുടെ കള്ളക്കുപ്പായം ഇട്ടുകൊണ്ട് ഇവരെയൊക്കെ നാം തന്നെ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി.